ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ എൻ്റെ ചാനൽ ആരെങ്കിലും ഫസ്റ്റ് ആയിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഫസ്റ്റ് എന്നെ ഇത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണാം. എല്ലാം കൂടി ഒരു 100-300 കോടി ഇവിടെ ടേൺ ഓവർ ഉണ്ടല്ലോ. അതായത് മനു പറയാണ് സരീവിനോട്, അപ്പോൾ ഷാരിയും അടുത്ത് തന്നെ ഉണ്ട്. അതിൽ നിന്ന് സാലറിക്ക് വേണ്ടിയിട്ട് 1 കോടി രൂപ മാറ്റി വെച്ചാലും കുഴപ്പമില്ല. ശരി എന്നാൽ ഞാൻ പോയിട്ട് വരാം എന്ന് പറഞ്ഞ് മനു പോവുകയാണ്. അപ്പോൾ പിന്നെ സരീവ് ഷാരിയോട് പറയാണ്, ഇങ്ങനെ ഒരാളോടാ മാലയും അരഞ്ഞാണോ ഒക്കെ വാങ്ങിക്കാൻ പറയുന്നത്. ഷാരി പിന്നെ ഒരു ദീർഘനിശ്വാസമൊക്കെ വിട്ടിട്ട് പറയാണ്, ആ ദൈവവും കൈവിട്ടിരിക്കുക. അത് കേട്ട് സരീവ് ചോദിക്ക, എന്താ? അല്ല, ദൈവം അവനെ കൈയച്ച് സഹായിക്കട്ടെ എന്ന് പറയായിരുന്നു. അമ്മയ്ക്ക് എന്തൊക്കെയോ കുഴപ്പങ്ങളുണ്ടല്ലോ. ഭ്രാന്തെന്ന് പറയുന്നത് ഒരു പകർച്ചവ്യാധിയാണോ? അല്ല, നീ എന്താ അങ്ങനെ പറഞ്ഞത്? അല്ല, അച്ഛനൊപ്പം കഴിഞ്ഞ് കഴിഞ്ഞ് അമ്മയ്ക്കും വട്ടായെന്നാ തോന്നുന്നത്. ആ, എനിക്കും വട്ടാവും. ഇനി എൻ്റെ മോൾക്കത് പകരാതിരുന്നാൽ കൊള്ളാം. എന്തായാലും ഞാനൊന്ന് പുറത്ത് പോയിട്ട് വരാം. എങ്ങോട്ടാ അമ്മയെ പോകുന്നേ? വെറുതെ അമ്പലത്തിലും പള്ളിയിലും ഒക്കെ പോയിട്ട് നരങ്ങാ വിളക്കും മെഴുകുതിരിയും ഒക്കെ കത്തിക്കാം. ഭീമാപ്പള്ളിയിൽ പോയിട്ട് ഒരു പച്ചപ്പട്ട് അവിടെയും കൊടുക്കണം. എല്ലാ അമ്പലങ്ങളിലും പള്ളികളിലും പോകുന്നത് എൻ്റെ മോളുടെ ജീവിതം നന്നാവാൻ വേണ്ടിയിട്ടാണ്. അത് കേട്ട് സരീവ് പറയാണ്, എൻ്റെയും എൻ്റെ കുഞ്ഞിൻ്റെയും എൻ്റെ ഭർത്താവിൻ്റെയും ജീവിതം നന്നാവാൻ വേണ്ടി അമ്മ ഒന്നും ചെയ്യണ്ട. അമ്മ അച്ഛന് വേണ്ടിയിട്ട് പള്ളിയിലും അമ്പലത്തിലും ഒക്കെ ഒന്ന് പോയാൽ മതി. ആ, എല്ലാവർക്കും വേണ്ടിയിട്ടാ പോകുന്നത്, നിന്റെ ജീവിതം നന്നാവാനും അയലത്തുള്ളവർ മുടിയാനും. പക്ഷേ ഇപ്പം എല്ലാം തിരിച്ചാ സംഭവിക്കുന്നത്. അത് കേട്ടപ്പോൾ സരിയു നോക്കി ശ്രദ്ധിച്ചിരിക്കുകയാണ്, എന്താ അമ്മ ഈ പറയുന്നതെന്നൊക്കെ ആലോചിച്ചിട്ട്. അങ്ങനെ പിന്നെ കാണിക്കുന്നത് ഷാരിയുടെയൊക്കെ പോവുകയാണ്. ക്ഷേത്രത്തിലും അമ്പലത്തിലൊക്കെ പോകണമെന്ന് പറഞ്ഞല്ലോ, അപ്പോൾ പോവുകയാണ്. അപ്പോൾ വണ്ടിയിൽ നിന്നിട്ട് ആലോചിക്കുകയാണ്, ഇന്നത്തോടെ ഇവൻ്റെ ഈ കള്ളക്കളി അവസാനിപ്പിക്കണം. പോകുന്ന വഴിയൊക്കെ അവനെയാണ് ശ്രദ്ധിക്കുന്നത്. പിന്നെ മനുവിനെ കാണിക്കുന്നത് ഒരു ബിൽഡിങ്ങിൻ്റെ അകത്ത് അവിടെ ഇവിടെ ആയിട്ട് നടക്കുകയാണ്. അപ്പോൾ ഷാരി വണ്ടിയിൽ വരുന്ന വഴി അവനെ കാണുകയും ചെയ്തു. എന്നിട്ട് ഷാരി മനസ്സിൽ വിചാരിക്കുകയാണ്, ബിസിനസ് മീറ്റിംഗ് എന്ന് പറഞ്ഞ് ഇവനെന്തിനാ ഇവിടെ നിന്ന് ഇങ്ങനെ ചുറ്റിത്തിരിഞ്ഞ് കളിക്കുന്നത്. അപ്പോഴാണ് ഒരു പെൺകുട്ടി ജീൻസും നല്ലൊരു ഷർട്ടും ഒക്കെ ഇട്ടിട്ട് അങ്ങോട്ടേക്ക് വരുന്നത്. ഷാരിയുടെ ശ്രദ്ധയിലും പെട്ടു. ഷാരി അപ്പോൾ അവിടെ തന്നെ നിന്നിട്ടുണ്ട്, വണ്ടി അവിടെ തന്നെ നിർത്തിയിട്ട് ഇതൊക്കെ ശ്രദ്ധിക്കുകയാണ്. ഡാർലിംഗ് ഹായ്, ഒരുപാട് നേരമായി വന്നിട്ട്. മേട്ടൻ വന്നിട്ട് ഇല്ല, വന്നതേ ഉള്ളൂ. എന്നാണ് ദുബായിലോട്ട് പോകുന്നത്? അത് പിന്നെ കഷ്ടിച്ച് 1 മാസത്തിനകം. മുമ്പ് വീട്ടിലോട്ട് വരുമോ? ഉറപ്പായിട്ടും. എന്നെ കണ്ട് മാര്യേജും ഫിക്സ് ചെയ്തിട്ടേ ഞാൻ പോകത്തുള്ളൂ. അടുത്ത ലീവിന് വരുമ്പോൾ നമ്മുടെ മിന്നോട്ട്. എന്നെ പറ്റി വീട്ടുകാരോടൊന്ന് പറഞ്ഞോ? ടോമേട്ടൻ്റെ ദുബായിലുള്ള ബിസിനസ്സിനെ പറ്റി പറഞ്ഞപ്പോഴേ വീട്ടുകാർക്ക് ഇഷ്ടമായി. നേരിൽ കാണുമ്പോൾ കൂടുതൽ ഇഷ്ടമാവും. ഞാനൊന്ന് തൊട്ടോട്ടെ? ആ ആ, അത് പിന്നെ ഇതൊരു പബ്ലിക് പ്ലേസ് അല്ലേ, അപ്പോൾ ഷാരി ഇതൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട്. ഇവിടെ വരുന്ന ആരെങ്കിലും മോളെ നോട്ട് കേട്ടിട്ടുണ്ടെങ്കിൽ അവർക്ക് മനസ്സിലായിക്കോട്ടെ മോള് ഓൾറെഡി ബുക്കിംഗ് ആണെന്ന്. അതും പറഞ്ഞ് അവൻ അവളെ കെട്ടിപ്പിടിക്കുകയാണ്, അവൾ അവനെയും കെട്ടിപ്പിടിക്കുകയാണ്. അതൊക്കെ കണ്ട് ഷാരി അത്ഭുതത്തോടെ വിഷമത്തോടെ നിൽക്കുകയാണ്. എന്നിട്ട് മുഖം തിരിച്ച് കളഞ്ഞ് അവിടെ നിന്ന് മുഖം തിരിച്ചിട്ട് പറയാണ്, ഇതാണോ ഇവൻ്റെ ബിസിനസ്? കൊറിയയിൽ നിന്ന് ആൾ വരുന്നു, ജപ്പാനിൽ നിന്ന് ആൾ വരുന്നു, അമേരിക്കയിൽ നിന്ന് ആൾ വരുന്നു. 5-സ്റ്റാർ ഹോട്ടല്, 7-സ്റ്റാർ ഹോട്ടല്. കൊള്ളാടാ, കൊള്ളാം നിൻ്റെ ബിസിനസ്. അപ്പോൾ ഡ്രൈവർ ചോദിക്കുകയാണ്, എന്താ മാഡം വണ്ടി എടുക്കണോ? അപ്പോഴും അവനും അവളും കെട്ടിപ്പിടിച്ച് നിൽക്കുകയാണ്. അവൾ എന്നിട്ട് ചോദിക്കുകയാണ്, വീട്ടിലോട്ട് വരുമ്പോൾ പപ്പയും മമ്മയും കൊണ്ടുവരുമോ? ഇതെന്തൊരു ചോദ്യമാണ്, അവരൊക്കെ അങ്ങ് ദുബായിലല്ലേ. വൺ ഡേ പോരെ അവർക്ക് ഫ്ലൈറ്റിൽ ഇവിടെ എത്താൻ. ആ ഓക്കെ ഓക്കെ, ഇപ്പോഴേ അവരെ ബുദ്ധിമുട്ടിക്കണ്ട. ഞാൻ വിവാഹം ഉറപ്പിച്ചാൽ അവർ സാറ്റിസ്ഫൈഡ് ആണ്. പിന്നെ ആരും എതിർക്കാനൊന്നും പോകത്തില്ല. പിന്നെ അവൻ സ്നേഹത്തോടെ അവളെ തഴുകി തലോടിക്കൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് അതിനുശേഷം ഒരു ഉമ്മയും കൊടുക്കുകയാണ്. അവൾ അവനെ കെട്ടിപ്പിടിച്ച സമയത്ത് പതുക്കെ തലവീർത്തി അവനെ നോക്കുകയാണ്. ആരി സങ്കടത്തോടെ വണ്ടിയിൽ തല ചായച്ച് കടന്ന് വല്ലാതെ വിഷമിക്കുകയാണ്. അപ്പോൾ ഷാരി ചിന്തിക്കുകയാണ്, കുറച്ച് ആൾക്കാർ ഇതിനു മുമ്പേ വന്നിട്ട് പറയുകയാണ് അവരെ വണ്ടി തടഞ്ഞിട്ട് ഞങ്ങൾക്ക് ഈ മനോഹറിനെ ഒന്ന് കാണണം. അപ്പോൾ സരീവ് ചോദിക്കുകയാണ്, നിങ്ങളെന്തിനാ മനോഹറിനെ കാണുന്നത്? ഇതൊക്കെ ഞങ്ങൾ അവനോട് പറഞ്ഞോളാം. അപ്പോൾ ഷാരി ചോദിക്കുകയാണ്, എന്താ ഞങ്ങളോട് പറഞ്ഞാൽ? അപ്പോൾ അയാൾ പറയാണ്, എൻ്റെ മോള് ചാരപ്പണി ചെയ്തു എന്നൊക്കെയാ അവൻ പറഞ്ഞു പരത്തിയിരിക്കുന്നത്. എന്ത് ചാരപ്പണി ചെയ്തു എന്ന് ഞങ്ങൾക്ക് അറിഞ്ഞേ പറ്റൂ. അതോർത്ത് പെട്ടെന്ന് ഞെട്ടിയിട്ട് ഷാരി പറയാണ്, ഏയ് വണ്ടി ഒന്ന് നിർത്തിയേ. അപ്പോഴാണ് മനസ്സിൽ വിചാരിച്ച ആളെ അവിടെ കാണുന്നത്. അപ്പോൾ ഷാരി വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് അയാളുടെ അടുത്തേക്ക് പോവുകയാണ്. അയാൾ ഫോൺ എടുത്തിട്ട് ആരെയോ വിളിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അപ്പോൾ ഷാരി അടുത്ത് പോയിട്ട് വിളിക്കുകയാണ്, ബാപ്പാ അത് എന്ത് വേണം? അത് പിന്നെ അത് ജുബാനയുടെ വാപ്പയല്ലേ?
എന്നെ അറിയില്ലേ? അറിയാം അറിയാം, നന്നായിട്ടറിയാം എനിക്ക് നിങ്ങളെ. പിന്നെ സംശയം കൊണ്ട് ചോദിക്കാം, ജുബാനയുടെ കെട്ടിയോൻ ഇപ്പൊ എവിടെയുണ്ട്? അതിനെ പറ്റി ഒന്നും പറയരുത് എന്നാ ഓർഡർ. അല്ലെങ്കിൽ തന്നെ പറയല്ല, എന്റെ മോളെ കെട്ടിയോൻ എന്ന് പറയുന്നവനെ അവനെ പിടിച്ചു വെച്ചവന്റെ കാരണത്തൊന്ന് പൊട്ടിക്കാൻ വേണ്ടത്. ഇതെന്താ അങ്ങനെ പറഞ്ഞത്? പിന്നെ എങ്ങനെയാ പറയേണ്ടത്? എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് തെളിച്ചു പറയൂ. ജുബാനയുടെ കെട്ടിയോൻ ഇപ്പൊ എവിടെയുണ്ട്? ഷാരി വീണ്ടും ചോദിക്കാണ്. അവനിവിടൊക്കെ തന്നെ ഉണ്ട്, ഒന്ന് രണ്ട് തവണ എന്റെ കൺമുന്നിൽ വന്ന് പെട്ടതാ. പക്ഷേ നേരെ ചൊവ്വ കിട്ടിയില്ല. എന്റെ ബന്ധുക്കളൊക്കെ അവനെ കാണാൻ വേണ്ടി നടക്കുക. എന്തിനാണെന്നറിയോ? കൊത്തി എരിയാൻ. ഇവിടെയുണ്ടെന്ന് അവരോട് പറഞ്ഞിട്ടില്ല, കാരണം അവനെ കൈകാര്യം ചെയ്യാൻ ഇവിടെ തന്നെ ആൾക്കാർ വേറെയുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ പിന്നെ ഒന്നും മിണ്ടാതിരിക്കുന്നത്. മോളുടെ ഭർത്താവ് ഒരു പ്രശ്നക്കാരനാണോ? ഏയ് അല്ല, അവൻ മുത്താണ്, മുത്ത്. അവന് ചെറിയൊരു സൂക്കേടുണ്ട്, ഈ പെണ്ണ് കെട്ടുന്ന സൂക്കേട്. ലോകത്തുള്ള സകല പെണ്ണുങ്ങളെയും കെട്ടുന്ന സൂക്കേട്. അതിൽ വീണുപോയ ഭാഗ്യമില്ലാത്തൊരു പെൺകൊച്ച എൻ്റെ മോള്. വേറൊരുത്തി ഉണ്ടായിരുന്നു, നിങ്ങളറിയായിരിക്കും, അതിൻ്റെ പേര് ഡോണ. ആ കൊച്ചിൻ്റെ എന്തായാലും മിന്നിട്ട് കഴിഞ്ഞില്ല, അതിനു മുമ്പേ കള്ളത്തിൽ അറിഞ്ഞു, അതുകൊണ്ട് ആ കൊച്ചു രക്ഷപ്പെട്ടു. എൻ്റെ പടച്ചോനെ, ഇതുപോലെ തന്നെ ഈ ഭൂമിയിൽ ഒരിക്കലും സൃഷ്ടിക്കരുതേ. സാരമില്ല, ഞാനീ പറയുന്നത് ആരെക്കുറിച്ചാണെന്ന് നിങ്ങൾക്ക് പിന്നീട് മനസ്സിലായിക്കോളും കേട്ടാ എന്ന് പറഞ്ഞ് അയാൾ പോവുകയാണ്. അപ്പൊ ഷാരി അവിടെ എന്ന് ചിന്തിക്കുകയാണ്, ഇനി മനസ്സിലാക്കാൻ ഒന്നുമില്ല, അതവൻ തന്നെയാ. അയാൾ വഴിയിൽ നിന്ന് വീണ്ടും തിരിഞ്ഞിട്ട് പറയാണ്, ഒരുപാട് പേരുണ്ടവന്. ഒറിജിനൽ പേര് മൂന്നാർ മുരുകൻ എന്നോ മറ്റാണ്. മൂന്നാർ മൊത്തം അവനങ്ങ് കൊടുത്തിരിക്കുകയല്ലേ, അതുകൊണ്ട് അവൻ അങ്ങോട്ട് പോകാറില്ല. ഇടയ്ക്കൊരാന മൂന്നാർ ടൗണിൽ ഇറങ്ങാറുണ്ട്, അത് അവനെ തേടിയാ. മൃഗങ്ങൾക്ക് മനുഷ്യരെ നന്നായിട്ടറിയാം, അതുകൊണ്ട് അവനങ്ങ് ചെന്ന് നിന്ന് കൊടുത്താൽ മതി. തേനേ പാലേ എന്ന് പറഞ്ഞ് നിർത്തിയിരിക്കാൻ വരുമോനെ. തേനിലും പാലിലും വിഷം കലർന്നിട്ടുണ്ടെന്ന് മനസ്സിലാക്കാൻ പോകുന്നതേയുള്ളൂ, അയാൾ തിരിഞ്ഞു നിന്നുകൊണ്ട് പറയാണ്. ആ നിങ്ങൾ മനസ്സിലാക്കാൻ പോകുന്നേയുള്ളൂ എന്ന് പറഞ്ഞ് അയാൾ പോയി അവിടുന്ന്. ഷാരിവിനെ ഒരുതരം തളർച്ചയോടുകൂടി വണ്ടിയിൽ കയറിയിരുന്നു. ഷാരിവിനെ മനസ്സിൽ ചിന്തിക്കുകയാണ്, എൻ്റെ കുഞ്ഞ് എൻ്റേതല്ല എന്ന് തിരിച്ചറിഞ്ഞു. അതിൻ്റെ പിന്നാലെയാണല്ലോ ഓരോന്നും മനസ്സിലാക്കി വരുന്നത്. എൻ്റെ കുഞ്ഞിതെങ്ങനെ സഹിക്കുമോ എന്തോ. ഷാരിക്കാണെങ്കിൽ ഈ അറിഞ്ഞ സത്യങ്ങളൊന്നും നിയന്ത്രിക്കാൻ പറ്റുന്നില്ല. ഒരു വല്ലാതെ തളർച്ചയോടുകൂടി വണ്ടിയിൽ ചാരിക്കിടക്കുകയാണ്. പിന്നെ കാണിക്കുന്നത് രാജപ്പണ്ണനെയും പ്രകാശനെയുമാണ്. അപ്പോൾ രാജപ്പണ്ണൻ പറയാണ്, മുത്തുവിൻ്റെ വീട് ചെങ്കോട്ടയ്ക്കടുത്താ, അവനൊരു ക്യാമ്പുണ്ട്. പിന്നെ ഇവിടെ തൻ്റെ ആദ്യ ഭാര്യ സ്ത്രീ ആയതുകൊണ്ട് മറ്റാരുടെയും സഹായം വേണ്ടെന്ന് പറഞ്ഞു. ഇത് അഡ്വാൻസാണ്, ഇതവൻ്റെ കയ്യിലോട്ട് വെച്ചു കൊടുക്കണം. അടുത്ത കോടതി കൂടുന്നതിന് മുമ്പ് ആളെ തീർത്തിട്ട് ബാക്കി പൈസയും കൊണ്ട് അവനങ്ങ് പോയിക്കോളും. അവർ പറഞ്ഞു തീരുന്നതിന് മുമ്പേ ആളവിടെ എത്തി വണ്ടിയുമായിട്ട്. അപ്പോൾ അയാൾ പറഞ്ഞു കൊടുക്കുകയാണ്, ഇതാ ഇവനാണ് ആള്. എന്നെ പോലുള്ളവർ പലിശക്ക് പൈസ വാങ്ങി മുങ്ങുമ്പോൾ ഇവരുടെ സഹായം ഞാൻ തേടും. അപ്പോഴൊന്നും ഇവൻ വന്നിട്ടില്ല. ആൾക്കാരെ വിരട്ടിയും തട്ടിക്കൊണ്ടുപോയും കൊടുത്ത പണം തിരിച്ചു വാങ്ങുന്നത്, അതിന് ഇവൻ്റെ കൂട്ടത്തിലുള്ള ആൾക്കാരേ ആവശ്യമുള്ളൂ. ഇത് പിന്നെ ഒരാളെ തട്ടുന്ന കേസായതുകൊണ്ടാണ് അവൻ വന്നത്. ആ കൊച്ചുമോനെ, ഇതാണ് പ്രകാശൻ. ഹായ്, ഹലോ. പ്രകാശന് കൈകൊടുക്കണം അയാൾ. ഇപ്പോൾ ചോദ്യവും പറിച്ചിലൊന്നും ആവശ്യമില്ലല്ലോ, എല്ലാം അറിയാലോ. അവർ തങ്ങിയിരിക്കുന്ന ഹോട്ടലിൽ തന്നെ ഞാൻ റൂം എടുത്തേ. പിന്നെ അധികം താമസം വരാതെ കേൾക്കേണ്ട വാർത്ത തന്നെ കേട്ടിരിക്കും. എന്നാ ഐശ്വര്യമായിട്ട് അങ്ങോട്ട് കൊടുക്കൂ പ്രകാശ. കൊടുക്കല്ലേ, ദേ എണ്ണി നോക്കി തിട്ടപ്പെടുത്തിക്കോ. ഏ നിങ്ങൾ ഈ കൊല്ലാൻ പോകുന്ന ആള് ചില്ലറക്കാരിയൊന്നുമല്ല, ഈ പണവും സ്വാധീനമൊക്കെ ഉണ്ട്. പറഞ്ഞു കൊടുക്ക്, പ്രകാശൻ പറയാണ്. അപ്പം അയാൾ പറയാണ്, എന്തിരുന്നാലും ശരി, ഞാനൊരാളെ തീർത്ത് കളയാൻ നിശ്ചയിച്ചാൽ പിന്നെ അതിൻ്റെ പൊടി പോലും ബാക്കി വെക്കാതെ, തെളിവൊന്നും അവശേഷിക്കാതെ സാറേ. ഏ ഉങ്ങൾക്ക് വിശ്വസിക്കാം. ആ മോനെ, ഇതുപോലെ ഏറ്റെടുത്ത കേസ് പോലെയല്ല, എനിക്കറിയാം. ബട്ട് എന്നെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ചീള് കേസ്. അയാൾ അഡ്വാൻസ് തുകയും വാങ്ങിച്ച് കാര്യങ്ങളൊക്കെ അറിഞ്ഞു അതിന് ശേഷം പോവുകയാണ്. കേട്ടില്ലേ, അവനൊരു കാര്യം ഏറ്റാൽ ഏറ്റതാ. അപ്പോഴാണ് പ്രകാശന് കോൾ വന്നത്, കാർത്തികയുടെ അമ്മ. ആ ഇടയ്ക്കിടയ്ക്കിടക്ക്. അപ്പോൾ കോൾ എടുത്തിട്ട് അവൻ പറയാണ്, ഹലോ ലക്ഷ്മി. ലക്ഷ്മി പറയാണ്, മനസ്സിനൊരു സുഖമില്ല, തിരിച്ച് ജീവിക്കാമെന്നും യാത്ര ചെയ്യാമെന്നും ഒക്കെ കരുതിയതാ. നിമിഷങ്ങളെല്ലാം നഷ്ടമായില്ലേ പ്രകാശേട്ടാ? ലക്ഷ്മി ഇങ്ങനെ നിരാശപ്പെടല്ലേ, നമ്മളൊന്ന് നന്നായി വരുമ്പോൾ ഒരുപാട് അസൂയക്കാരുണ്ട്, പല രീതിയിലും നമ്മളെ താഴ്ത്താൻ ശ്രമിക്കും. അങ്ങനെ സംഭവിച്ചതാ ഇത്, എന്നെ കുരുക്കാൻ വേണ്ടിയിട്ടുണ്ടാക്കിയ ഒരു കള്ളക്കേസാ. ആദ്യ ഭാര്യ എന്ന് പറഞ്ഞ് ഒരുത്തി വന്നില്ലേ, അവൾ അടുത്ത പ്രാവശ്യത്തെ കോടതി വാദത്തിന് ഉണ്ടാവില്ല. ഇതിനെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഞാൻ ചെയ്യാൻ തീരുമാനിച്ചു കഴിഞ്ഞു.
നമ്മളെ കൊടുക്കുന്നവരെ അങ്ങനെ വിടാൻ പറ്റുമോ? നമ്മളോട് പിന്നെ കളിക്കുന്നവരോട് അങ്ങനെ ക്ഷമിക്കാൻ പറ്റുമോ? ലക്ഷ്മി, ഒരിക്കലും ക്ഷമിക്കരുത്. പിന്നെ ധൈര്യമായിട്ടിരിക്കും ലക്ഷ്മി, വിളിച്ചോളാം. ശരി പ്രകാശ് ഏട്ടാ, ശരി. കൃത്യസമയത്ത് തന്നെ വിളിച്ചാണ്ടില്ലേ, അതാണ് നമ്മൾ തമ്മിലുള്ള മനസ്സിൻ്റെ ഐക്യം. എന്നാൽ ഈ പറയുന്നയാളെ തനിക്കൊന്ന് കാണാൻ സാധിച്ചില്ലല്ലോ, ഞങ്ങളൊട്ട് കണ്ടതുമില്ല. എൻ്റെ രാജപ്പണ്ണ, നമ്മൾ എല്ലാവരെയും കണ്ട് മനസ്സിലാക്കണം എന്നുള്ളത് പഴയ മൊഴി, മനസ്സിലായില്ലേ? ആളുമായിട്ട് നമ്മൾ ഇടപഴകി കഴിയുമ്പോൾ തന്നെ മനസ്സിലാവും ആൾ എത്ര നല്ലവനാണെന്ന്. കാർത്തികയുടെ അമ്മയെ എനിക്ക് കാണേണ്ട ആവശ്യമില്ല, സുന്ദരിയായിരിക്കും. ഇനിയിപ്പോൾ അഥവാ ഇത്തിരി ഭംഗി കുറഞ്ഞു നിന്നിരിക്കട്ടെ, എന്നാലും എനിക്ക് പ്രശ്നമില്ല. അത്രയ്ക്കിഷ്ടമാണ എൻ്റെ ജീവൻ്റെ ജീവനാണ. ഒക്കെ ശരിയാ, എൻ്റെ ജീവൻ എടുക്കരുത്. പൈസ ഇപ്പം തന്നെ ഒരുപാട് ഞാൻ മുടക്കി. എന്നെ കാണിക്കുന്നത് കാർത്തികയാണ്. കാർത്തിക ലാപ്ടോപ്പിൽ എന്തൊക്കെയാ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവിടെ പ്രകാശം വന്നിട്ട് പറയാണ്, ഇപ്പം ചെയ്യേണ്ട കാര്യം നമ്മൾ ഇപ്പം തന്നെ ചെയ്യണം. പറഞ്ഞ മനസ്സിലായില്ലേ, അടുത്ത കോടതി കൂടുമ്പോൾ ആദ്യ ഭാര്യ എന്ന് പറയുന്നവൾ അവിടെ വരത്തില്ല. ഉറപ്പാണോ കാർത്തിക ചോദിക്കുക? ഉറപ്പാണോന്ന് ചോദിച്ചാൽ ഒരു 80% ഉറപ്പാണ്. ബാക്കി 10% അങ്ങനെ സംഭവിക്കാൻ സാധ്യതയുണ്ട്. ഈ 20% സംഭവിക്കുന്നതെങ്കിൽ അവർ വരില്ലേ? എൻ്റെ മോളെ പ്രകാശൻ അവർ വരില്ല എന്ന് വിചാരിച്ചാൽ അവർ വരില്ല. അവരെ കുരുക്കാൻ ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അതിനുള്ള ആൾക്കാരെ ഞാൻ ഏർപ്പാടാക്കിയിട്ടുമുണ്ട്. രാജപ്പണ്ണൻ എല്ലാം സഹായിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കാർത്തിക ചോദിക്കുകയാണ്, അവരെ കൊല്ലാൻ എന്തെങ്കിലും പ്ലാനുണ്ടോ? എൻ്റെ മോളെ, ഞാനിപ്പോൾ ഇനി അവരെ കൊന്നിട്ട് ജയിലിൽ പോയി, ഇനിയിപ്പോൾ മോളുടെ അമ്മയെ കല്യാണം കഴിക്കാൻ പറ്റാത്ത രീതിയിലാവൂലേ? അങ്ങനെയൊന്നുമില്ല, പക്ഷേ കൊന്നാലും ശരി തിന്നാലും ശരി അടുത്ത കോടതിയിൽ വരില്ല. എനിക്കും എൻ്റെ അമ്മയ്ക്കും അങ്ങനെ തന്നെ. എന്തൊക്കെ സംഭവിച്ചാലും അച്ഛനും അമ്മയും വിവാഹം കഴിക്കണം. നിങ്ങൾക്കൊരു കുടുംബജീവിതം ഉണ്ടാവണം. ഞാൻ ആഗ്രഹിക്കുന്നത്, എൻ്റെ ജീവിതത്തിൽ ഒരുപാട് പരാജയം സംഭവിച്ചിട്ടുണ്ട് മോളെ. പിന്നെ തലതാഴ്ത്തി നിന്നിട്ടുണ്ട് ഇവരുടെയൊക്കെ മുമ്പിൽ. മോൾക്ക് ഞാനും എൻ്റെ മോനും എൻ്റെ അമ്മയും പ്രാർത്ഥിച്ചു എങ്ങനെയെങ്കിലും ഒന്ന് കരകയറണം എന്ന്. ഇവായിട്ടാ മോളെയും മോളുടെ അമ്മയും എൻ്റെ മുമ്പിൽ എത്തിച്ചത്. നിങ്ങൾ വന്നതിന് ശേഷം എൻ്റെ ജീവിതത്തിന് ഒരു മാറ്റമൊക്കെ ഉണ്ടായത്. അങ്ങനെ പെട്ടെന്ന് വിട്ടുകളെ ഞാൻ ഒരുക്കമല്ല മോളെ. മോളുടെ അമ്മയുടെയും സന്തോഷത്തിന് വേണ്ടി ഏതറ്റം വരെ പോകാനും ഈ പ്രകാശം തയ്യാറാ. ഈ ആത്മാർത്ഥത, ഈ ഹൃദയവിശാലത, അതിനാ ഞാനും എൻ്റെ അമ്മയും മാർക്കിട്ടത്. ഞാൻ അമ്മയോട് പറഞ്ഞിട്ടുണ്ട്, അച്ഛൻ അമ്മയുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നതോടെ ചെറിയ തണൽമരല്ല ഒരു വലിയൊരു തണൽമരാണ് ചേരുന്നതെന്ന്. അമ്മയ്ക്കും അറിയാം, എന്നാൽ അച്ഛൻ്റെ ആദ്യ രണ്ട് ഭാര്യമാർ, അവർക്ക് രണ്ടുപേർക്കും അത് അറിയാതെ പോയി. അവരുടെ സമയദോഷം അല്ലാതെ എന്ത് പറയാൻ? ജീവിതത്തിൽ എന്നെ മനസ്സിലാക്കിയിട്ടുള്ള ഒരേ ഒരാളെ ഉണ്ടായിരുന്നുള്ളൂ, എൻ്റെ മോൻ. അത് കഴിഞ്ഞ് മനസ്സിലാക്കിയത് എൻ്റെ മോളാണ്. കേസും ഈ കാര്യങ്ങളൊക്കെ ഒത്തുതീർപ്പായി കഴിഞ്ഞാൽ പിന്നെ അവരുടെ ഭാഗത്തേക്ക് നോക്കണ്ടല്ലോ. എല്ലാം ഒഴിഞ്ഞു പോകല്ലേ മരണങ്ങൾ. അതുകൊണ്ടാണ് മോളെ ഞാൻ പറഞ്ഞത്, അടുത്ത കോടതി കൂടുമ്പോൾ കുരുക്കാനായിട്ട് അവൾ വരാൻ ഉറച്ചു നിൽക്കുന്നതെങ്കിൽ അവൾ വരാൻ പാടില്ല. ഇതിനു വേണ്ടി എത്ര പൈസ വാരി എറിയാനും ഞാൻ തയ്യാറാണ്. ഞാൻ ചെയ്തു കഴിഞ്ഞു. ഉറപ്പിച്ചോ അടുത്ത കോടതി കൂടുമ്പോൾ എൻ്റെ ആദ്യ ഭാര്യ എന്ന് പറയുന്ന, അങ്ങനെ പറയുന്നവൾ അവിടെ വരത്തില്ല. ഇത്രയും പറഞ്ഞ് പ്രകാശൻ മുകളിലേക്ക് കയറിപ്പോയി. നോക്കി കാർത്തിക താഴെ എന്ന് ചിരിക്കുകയാണ്. അങ്ങനെയാണ് ഇന്നത്തെ ഭാഗം അവസാനിക്കുന്നത്. അപ്പോൾ അടുത്ത പുതിയ വിഷയവുമായിട്ട് ഞാൻ ഉടൻ വരുന്നതാണ്. അതുവരേക്കും എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണാം. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ ഉടൻ വരാം. അതുവരേക്കും സീ യു ഓൾ.